ടെസ്റ്റ് ടീമിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് സാഹ തനിക്ക് അഭിമുഖം നൽകണമെന്നായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ആവശ്യം. എന്നാൽ അതിന് താൻ തയ്യാറാകാതിരുന്നതോടെ പിന്നീട് ഭീഷണി സ്വരത്തിലായി സന്ദേശങ്ങളെന്ന് സാഹ വെളിപ്പെടുത്തി. ഇന്ത്യൻ ക്രിക്കറ്റിന് വേണ്ടി ഇത്രയേറെ സംഭാവനകൾ നൽകിയിട്ടും ഇതാണ് എനിക്ക് ബഹുമാന്യനെന്നറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനിൽ നിന്ന് ലഭിച്ചത്. ഇങ്ങനെയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തനം പോകുന്നത് എന്നായിരുന്നു ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ച് സാഹ എഴുതിയത്. സാഹയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഈ മാധ്യമപ്രവർത്തകൻ ആരാണെന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ഇന്ത്യൻ താരങ്ങളായ വീരേന്ദർ സേവാങ്കും ഹർഭജൻ സിംഗും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ഭീഷണിപ്പെടുത്തിയ മാധ്യമപ്രവർത്തകന്റെ പേര് പറയണമെന്നും ഹർഭജൻ സിംഗ് ആവശ്യപ്പെട്ടു. ഇത്തരം സംഭവങ്ങളിൽ നിന്ന് കളിക്കാരെ BCCI സംരക്ഷിക്കണമെന്ന് ഹർഭജൻ സിംഗ് കുറിച്ചു. ന്യൂസിലൻഡിനെതിരായ ടെസ്റ്റ് പ്രകടനത്തിന് ശേഷം തന്നെ അഭിനന്ദിച്ച് BCCI പ്രസിഡന്റ് സൗരവ് ഗാംഗുലി സന്ദേശമയച്ചുവെന്നും ടീമിലെ സ്ഥാനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടെന്ന് സന്ദേശത്തിൽ പറഞ്ഞുവെന്നും സാഹ പറഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷമാണ് പരിശീലകനായ രാഹുൽ ദ്രാവിഡ് തന്നോട് സെലക്ടർമാരും ടീം മാനേജ്മെന്റും സാഹയെ ഇനി ടീമിലേക്ക് പരിഗണിക്കാനിടയില്ലെന്നും വിരമിക്കുന്നതാണ് നല്ലതെന്നും വ്യക്തമാക്കിയതെന്നും സാഹ PTIക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് പുതിയ വിവാദം. സ്പോർട്സ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്.